മേയറെ, മേയർക്ക് അറിയാമായിരുന്നു എൻ വേണുഗോപാലിന്റെ മകനാണ് ഉപകരാർ കിട്ടിയത് എന്ന്. നഗരസഭയുടെ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുക എന്ന തന്ത്രം ഉപയോഗിച്ചോ മേയർ ശ്രീ അനിൽകുമാർ? ഇല്ല, ഞാൻ വളരെ വസ്തുതാപരമായി ഞാൻ ശ്രീ നികേഷിനോട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ അറിയുന്നത് ഈ ഉപകരാറിൻ്റെ പ്രശ്നവും ഉപകരാർ ഏതെല്ലാം തലം വരെ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. അത് അവരുടെ അവർ തമ്മിൽ വല്ല കരാറുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടി വരും. ഏത് ഈ സോണ്ട കമ്പനി ഈ പറയുന്ന ഇതൊക്കെ വിജിലൻസിന് പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ്. സോണ്ട കമ്പനി ഇപ്പോൾ നിലവിലുള്ള ഈ ഇപ്പം ഈ പറയുന്ന ഈ സ്ഥാപനവുമായി എന്തെങ്കിലും കരാറ് വെച്ചിട്ടുണ്ടോ, അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടോ, ആ അഗ്രിമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്, ആ അഗ്രിമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നേരത്തെ പറഞ്ഞ നമ്മുടെ ടെൻഡറിൻ്റെ സമയത്ത് ഇവർ സമർപ്പിച്ചിട്ടുള്ള കണ്ടീഷൻസും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? നേരത്തെ ഇപ്പോൾ ടോണി ചമ്മണിയും അരിസ്റ്റോട്ടലും പറയുന്നത് പോലെ ആ നമ്മുടെ ടെൻഡർ കണ്ടീഷൻസിൽ നിന്നും വിരുദ്ധമായ ഒരു കരാർ അഗ്രിമെൻ്റ് ആണോ ഇവരേതെങ്കിലും ഒരു സ്ഥാപനവുമായി വച്ചിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും പരിശോധിക്കാലോ. ഞാൻ അതുകൊണ്ടല്ലേ പരിശോധിക്കുന്നതിനൊന്നും ഞാനെതിരല്ലെന്ന് പറയുന്നത്. പിന്നെ നികേഷ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു മിനിറ്റ് നികേഷ്, അത് നികേഷ് കംപ്ലീറ്റ് ചെയ്യട്ടെ. നികേഷ് ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ. നികേഷ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ വളരെ ആത്മാർത്ഥമായി മറുപടി പറയാം. ഞാൻ ഈ പറയുന്ന സോണ്ട കമ്പനിയും സോണ്ട കമ്പനിയെ കൊണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് നിങ്ങളിപ്പോൾ ആരോപിക്കുന്നത് പോലെ എൻ വേണുഗോപാലിൻ്റെ മകന് ഇങ്ങനെ ഒരു ഒരു പ്രസ്ഥാനം ചെയ്തു കൊടുക്കണം എന്ന് പറയാൻ ഞാൻ ബന്ധപ്പെട്ടിട്ടേയില്ല. ഞാൻ അതിന് മുമ്പൊന്നും ഇവരുമായി ഒരു ചർച്ചയ്ക്കും ഇരുന്നിട്ടില്ല. ഞാൻ ആദ്യമായി പറയുന്ന ആളുകൾ, ഞാനിത് കൗൺസിൽ പറഞ്ഞാണല്ലോ. അരിസ്റ്റോട്ടൽ ഓർമ്മയില്ല? അരിസ്റ്റോട്ടൽ എന്നിട്ട് ഞാൻ സ്വാമി എന്നൊക്കെ പറഞ്ഞപ്പോൾ അരിസ്റ്റോട്ടൽ എന്നെ കളിയാക്കി സംസാരിക്കുകയൊക്കെ ചെയ്താണ്. അരിസ്റ്റോട്ടലിന് ഓർമ്മയുണ്ടാവില്ല. അരിസ്റ്റോട്ടലിനെ എടുത്തിട്ട് നിങ്ങൾ മൈക്ക് ഈ ക്യാമറ തിരിച്ചു വെച്ചാൽ അറിയാൻ പറ്റും. ഞാൻ ഇതൊക്കെ ഒന്നോ ഇതൊക്കെ ഈ കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പിലത്തെ കൗൺസിലിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ വളരെ ലേറ്റായി. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സമയത്തിനകത്ത് ഇവർ പൂർത്തീകരിക്കാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ആളുകളുമായി പോലും സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനിതിൽ ഈ കരാറ് ഇവർ തമ്മിൽ സോണ്ട ഇനി വേറെ ഏതെങ്കിലും ഒരാളുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലൊന്നും എൻ്റെ യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. നികേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണപരമായ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി വേണുഗോപാൽ, ഇതാണ് ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം സംശയങ്ങളാണ് എനിക്ക് തോന്നുന്നത് എനിക്കെതിരായ ആക്രമണത്തിന്റെ പിന്നിൽ ഇത്തരം സംശയങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് ആ സംശയങ്ങൾ ദൂരീകരിക്കാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് വരാം. നിങ്ങളുടെ ഒരു നേതാവിനെ പിടിച്ച് നഗരസഭയിലെ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ അഡ്വക്കേറ്റ് അനിൽകുമാർ ശ്രമിച്ചതാണോ ഈ ഉപകരാർ വേണുഗോപാലിന്റെ മകന് ലഭിക്കാൻ കാരണം? ഇത് ഇഷ്യൂ ടെസ്റ്റ് ചെയ്യണേണ് അങ്ങനെയൊന്നുമല്ല. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാർസുജി പാർട്ടിയുടെ സമ്മേളനത്തിനായ നേതാവ് വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനിക്ക് വഴിവിട്ട കരാർ എന്ന് അറിഞ്ഞിട്ടും അനിൽകുമാറിന് രാഷ്ട്രീയ സമ്മർദ്ദം, രാഷ്ട്രീയ മേലാളൻ, അവരുടെ ശാസന അല്ലെങ്കിൽ അവരുടെ ആജ്ഞ, അത് അദ്ദേഹം പാലിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹം പാലിക്കുമ്പോൾ സംഭവിച്ചത്, ഒരു നഗരവും ആ നഗരത്തിലെ ജനങ്ങളെയും കൊള്ളയടിക്കുന്നതിന് അദ്ദേഹം കൂട്ടുനിന്നു എന്നതാണ് ദൗർഭാഗ്യമായ കാര്യം. ആരാണ് ഈ ജി ജെ കമ്പനി? ജി ജെ കമ്പനിയുടെ ബന്ധുക്കളാണ് ഇപ്പോഴത്തെ പ്രചരണത്തിന് പിന്നിൽ പേരെടുത്ത് പറയുന്നില്ല എന്ന് എൻ വേണുഗോപാൽ പറയുമ്പോൾ ചില മുഖങ്ങൾ എൻ വേണുഗോപാലിന്റെ ഹൃദയത്തിൽ ഉണ്ടല്ലോ. ആ മുഖങ്ങൾ ആരാണെന്ന് അറിയാമോ ശ്രീ ടോണി ചമ്മണി അങ്ങേക്ക്? ഞാനതാ പറഞ്ഞത്, നമുക്ക് ഈ വർക്ക് നികേഷ് താങ്കൾക്ക് വർക്ക് പ്രഷർ ഉണ്ട്, എനിക്ക് വർക്ക് പ്രഷർ ഉണ്ട്, മേയർക്ക് നമ്മളെക്കാളും കൂടുതൽ വർക്ക് പ്രഷർ ഉണ്ട്. നമ്മൾ നല്ല ഫലിതങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ഉള്ളറിഞ്ഞ് ചിരിക്കൂല, അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ചിരിക്ക്, നമുക്ക് റിലാക്സേഷൻ കിട്ടൂലേ നികേഷ്? ഞാനിവിടെ എനിക്ക് കാര്യം അറിഞ്ഞാലേ ചിരിക്കാൻ പറ്റൂ. വെറുതെ ചിരിക്കാം. ഈ ജി ജെ എന്ന് പറയുന്ന ഒരു കമ്പനി, നിങ്ങൾ ഈ കോർപ്പറേഷൻ, ഇതാ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരുപാട് ശ്രീ എൻ വേണുഗോപാൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ടെന്നാണ് ഞാൻ. ശ്രീ വേണുഗോപാൽ കേൾക്കാമോ? ഇല്ല, ശ്രീ വേണുഗോപാലിലേക്ക് വരാം. ശരി, അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ ടോണി ചമ്മണി, ചിരിക്കണമെങ്കിൽ കാര്യം അറിഞ്ഞാലല്ലേ ചിരിക്കാൻ പറ്റൂ. ആരാണ് ജി ജെ കമ്പനി എന്ന്, ആരാണ് ജി ജെ കമ്പനി എന്ന് പറയുന്നത്? വല്ല വഴിപോക്കനുമായിരുന്നെങ്കിൽ ഞാൻ താങ്കളോട് ചോദിക്കില്ലായിരുന്നു. താങ്കളുടെ പാർട്ടിയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ്, ഞാനൊക്കെ ജേർണലിസം തുടങ്ങുന്ന കാലത്ത് കെ പി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അങ്ങയുടെ ആ ഒരു ആദവരവും വളരെ നല്ലതാണ്. കാരണം ഞങ്ങളെല്ലാവരും ആദരിക്കുന്നത്, ഞങ്ങളുടെ നേതാവിന് അങ്ങനെ ആദരിക്കുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഈ ജി ജെ കമ്പനി എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വേസ്റ്റ് എനർജി പ്ലാന്റിന് വേണ്ടി ടെൻഡർ സമർപ്പിച്ച ഒരു കമ്പനി ആകാനാണ്. പക്ഷെ എനിക്കറിയാം ആരാണെന്ന്.